സിപിഎം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിരിക്കുന്നു. എറണാകുളത്ത് അധ്യാപക സംഘടനാ നേതാവ് കെ ജെ ഷൈൻ സ്ഥാനാർത്ഥിയാകും. വടകരയിൽ കെ കെ ശൈലജ തന്നെ മത്സരിക്കും. ചാലക്കുടി സി രവീന്ദ്രനാഥ് മത്സരിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും സി പി അജിത ചേരുകയായിരുന്നു. അജിത, നാലിടത്തായിരുന്നു ഒറ്റപ്പേരിലേക്ക് എത്താൻ കാലതാമസമുണ്ടായിരുന്നത്. ഇപ്പോൾ സിപിഎം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് വിശദാംശം? സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം ഇപ്പോൾ സി പി എം സംസ്ഥാന സമിതിയും കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ ചിത്രത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 15 സീറ്റിലാണ് സി പി എം മത്സരിക്കുന്നത്. ഇതിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ രൂപമായിരിക്കുന്നു. ആറ്റിങ്ങലിൽ വി ജോയ് എം എൽ എ ആണ്, വർക്കല എം എൽ എ ആണ്, വി ജോയ് മത്സരിക്കും. കൊല്ലത്ത് എം മുകേഷ് ആണ്, മുകേഷ് കൊല്ലം എം എൽ എ ആണ്, കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ടി എം തോമസ് ഐസക് തന്നെയായിരിക്കും. തുടക്കം മുതൽ ഉണ്ടായിരുന്ന പേരാണ് ടി എം തോമസ് ഐസക്കിൻ്റെത്. അദ്ദേഹം തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കും. ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എ എം ആരിഫ് മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എറണാകുളം സ്ഥാനാർത്ഥി ആരാകുമെന്നതിനെക്കുറിച്ചുള്ള ഒരു പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ആരായിരിക്കുമെന്നൊരു ആശയക്കുഴപ്പം അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. എറണാകുളത്തെ കെ ജെ ഷൈൻ കെ എസ് ടിയുടെ ഭാരവാഹിയാണ്. അതുപോലെ തന്നെ പറവൂർ നഗരസഭാ അംഗം കൂടിയാണ് അവർ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചാലക്കുടിയിൽ മുൻ മന്ത്രി സി രവീന്ദ്രനാഥ് മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനായിരിക്കും മത്സരത്തിനിറങ്ങുക. മലപ്പുറത്ത് വി വസീഫ് ഡി വൈ എഫ് ഐ നേതാവാണ്, സംസ്ഥാന ഭാരവാഹിയായ വി വസീഫാണ് മത്സരിക്കുക. പൊന്നാനിയിൽ കെ എസ് ഹംസ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രനായിരിക്കുമെന്ന നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. പൊന്നാനിയിൽ കെ എസ് ഹംസയാണ് മത്സരിക്കുക. മുൻ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, ലീഗ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കെ എസ് ഹംസ. പൊന്നാനിയിൽ അദ്ദേഹം മത്സരിക്കുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കോഴിക്കോട് എളമരം കരീമിൻ്റെ പേര് തന്നെയാണുള്ളത്. അതുപോലെ തന്നെ വടകരയിൽ കെ കെ ശൈലജ മത്സരിക്കും. അതുപോലെ തന്നെ കണ്ണൂരിൽ എം വി ജയരാജൻ മത്സരിക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ, കാസർഗോഡ് സി പി എം ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹം മത്സരിക്കുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഈ പട്ടിക നോക്കിയാൽ അറിയാം, ജൂലിയറ്റ് വളരെ കരുത്തരായ ഒരു സ്ഥാനാർത്ഥി നിരയാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി സി പി എം സജ്ജമാക്കിയിട്ടുള്ളത്. അതാത് മണ്ഡലങ്ങളിലെ വിജയസാധ്യത മാത്രം കണക്കിലെടുത്ത് അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കെല്ലാം അനുയോജ്യരാകുന്ന ഒരാളെ, വിജയസാധ്യത മാത്രം മുൻനിർത്തി മുന്നോട്ട് പോവുക എന്നൊരു അജണ്ടയായിരുന്നു സി പി എമ്മിന് തുടക്കം മുതൽ ഈ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ അവർ അത് മനോഹരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു വിലയിരുത്തലാണ് സി പി എമ്മിന് ഇപ്പോഴുള്ളത്. വിജയസാധ്യത മാത്രം മുൻനിർത്തി ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി മുന്നോട്ട് പോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം, പരമാവധി സീറ്റുകൾ നേടിയെടുക്കാനുള്ള മത്സരം കാഴ്ചവെക്കാൻ ഉള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതായാലും സാങ്കേതികമായി ഇനി ചില നടപടിക്രമങ്ങൾ കൂടി പ്രഖ്യാപനത്തിന് ബാക്കിയുണ്ട്. ഇനി പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റികൾ വരും ദിവസങ്ങളിൽ ചേർന്ന് ഈ പേരുകൾ അംഗീകരിക്കണം. അതിനുശേഷം ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതി കൂടി വാങ്ങിയ ശേഷം 27-ന് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി അജിത തുടരുക. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഷാജഹാൻ കൂടിച്ചേരുകയാണ്. ഷാജഹാൻ, സി പി എം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം വരുമ്പോൾ മുൻ മന്ത്രിമാരും മുതിർന്ന നേതാക്കളും അടക്കമുള്ളവർ മത്സരത്തിനെത്തുന്നു, പോരാട്ടം കടുക്കുന്നു. കാസർഗോട്ട് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ തന്നെ സ്ഥാനാർത്ഥിയാകുമ്പോൾ വടകരയിൽ കെ കെ ശൈലജയ്ക്കാണ് നടക്കുന്നത്. ഒപ്പം തന്നെ കണ്ണൂരിൽ എം വി ജയരാജനേക്കാൾ ശക്തമായി കെ കെ ശൈലജയുടെ പേരാണ് ആദ്യം ഉയർന്നു വന്നിരുന്നത്. പക്ഷേ കൃത്യമായിട്ടും കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിച്ചാൽ വിജയ സാധ്യത ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. മറ്റൊരു സാധ്യത കോഴിക്കോട്ട് പരിഗണിച്ചിരുന്ന വസീഫിനെ മലപ്പുറത്ത് മത്സരിപ്പിക്കുന്നു എന്നുള്ളതാണ്. മലപ്പുറത്തോ പൊന്നാനിയിലോ വസീഫിനെ മത്സരിപ്പിക്കുന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കോഴിക്കോട്ട് എളമരം വസീഫിന്റെയും എളമരത്തിന്റെയും പേരാണ് ഉയർന്നു വന്നതെങ്കിൽ പോലും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കം ശക്തമായി പിന്തുണച്ചത് വസീഫിനെയാണ്, ക്ഷമിക്കണം, എളമരത്തെയാണ്. അങ്ങനെയാണ് എളമരത്തിന് ഇപ്പോൾ നറുക്ക് വീണിരിക്കുന്നത്. ഒപ്പം കോഴിക്കോട്ട് എളമരം കരീമിന്റെ പേര് ശക്തമായി ഉയർന്നു വന്നു. ആലത്തൂരിൽ മന്ത്രി രാധാകൃഷ്ണൻ മത്സരിക്കാനുള്ള വിമുഖത കാണിച്ചിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഒരുപക്ഷെ കോഴിക്കോട് നിന്ന് ഒരു തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഘവനോട് പരാജയപ്പെട്ട വിജയരാഘവൻ പാലക്കാട്ട് മത്സരിക്കുന്നതാണ്. പാലക്കാട്ട് കുറെ കൂടി ജനകീയനായരോളെ നിർത്തണം എന്നുള്ള ആവശ്യമാണ് ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പി ബി അംഗം എന്ന നിലയ്ക്കും മറ്റും നിഷേധിക്കാനാവാത്ത ഒരു പേരാണ്
വിജയരാഘവന്റേത്. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നിരിക്കുന്നത്. കാസർഗോട്ട് ടി വി രാജേഷിന്റെ പേര് കൂടി ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നെങ്കിൽ പോലും ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കും കാസർഗോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നിലയ്ക്കും പ്രാദേശികമായി വോട്ട് നേടിയെടുക്കാൻ അദ്ദേഹത്തിന്റെ മുഖമാണ് നല്ലത് എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് എം വി ബാലകൃഷ്ണന്റെ പേര് ഉയർന്നു വന്നത്. വടകരയിൽ തീർച്ചയായിട്ടും കെ കെ ശൈലജയുടെ പേര്, കാരണം തലശ്ശേരി അടക്കമുള്ള കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് വടകര. ആ നിലയ്ക്ക് കെ കെ ശൈലജയ്ക്ക് കുറെ കൂടി നിഷ്പക്ഷ വോട്ടുകൾ നേടിയാലേ വടകരയിൽ ജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ ഈ പി ജയരാജൻ അവിടെ മത്സരിച്ചിരുന്നു, അതിനു മുമ്പ് എൻ ഷംസീർ മത്സരിച്ചിരുന്നു. ഇവരൊക്കെ തന്നെ തോറ്റ സാഹചര്യം തീർച്ചയായിട്ടും വടകരയിൽ നിലനിൽക്കുകയാണ്. ഒപ്പം ആർ എം ബി എ പോലുള്ള വിമത സ്വഭാവത്തിലുള്ള ആളുകളുടെ വോട്ട് കൂടി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് കെ കെ ശൈലജയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കെ കെ ശൈലജ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. അവർ എം എൽ എ ആണ്. അത് ആ മണ്ഡലത്തിൽ വിജയം വളരെ അനായാസം വിജയം സി പി എമ്മിനെ നേടാവുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് മറ്റു തരത്തിലുള്ള റിസ്കുകളൊന്നും തന്നെ ഇല്ല എന്നാണ് സി പി എമ്മിലെ വിലയിരുത്തൽ. വടകരയിൽ കെ കെ ശൈലജയ്ക്കൊപ്പം എ പ്രദീപ് കുമാറിന്റെ പേരും വളരെ ശക്തമായി ഉയർന്നിരുന്നു. ഒരുപക്ഷെ പ്രാദേശിക ഘടകങ്ങളൊക്കെ എ പ്രദീപ് കുമാറിന്റെ പേര് ഉയർത്തിക്കാട്ടിയിരുന്നു. കാരണം അദ്ദേഹം വടകര മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്. മാത്രമല്ല വിമത സ്വഭാവമുള്ള വോട്ടുകൾ നേടിയെടുക്കാൻ തക്കതായ വ്യക്തിത്വമുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. പക്ഷെ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. ഒരുപക്ഷെ കെ കെ ശൈലജയ്ക്ക് മുൻതൂക്കം കിട്ടുകയും ചെയ്തു. ഏതായാലും ഈ സി പി എമ്മിന്റെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന സൂചനകളോട് ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്ന പട്ടിക.